നമസ്തെ. ഇന്ന് വായിക്കാൻ പോകുന്നത് കോടമ്പാക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഗ്രന്ഥപ്പുരയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ചെന്നൈയിലെ കോടമ്പാക്കം എന്ന സ്ഥലം കേൾക്കാത്തവരുണ്ടാവില്ല അല്ലേ? സിനിമാ മോഹവുമായി കോടമ്പാക്കത്തെത്തുന്നവർ നിരവധിയാണ്. ചിലർ ആ സ്വപ്നം സാക്ഷാത്കരിക്കും, ചിലർ ഒന്നുമാവാതെ അവിടെ തന്നെ ഉണ്ടാവും. പണക്കാരായിട്ടുള്ളവർ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് പണം ഇറക്കുന്നു. എന്നാൽ പട്ടിണി മാറ്റാൻ വേണ്ടിയും പലരും സിനിമാ ലോകത്തേക്ക് ചേക്കേറും. ഇതിലൊക്കെ ചിലർ വിജയിക്കും, ചിലർ പരാജയപ്പെടും. ജയവും പരാജയവും നമുക്ക് അവർ കടന്നുപോയ ജീവിതം കണ്ട് മനസ്സിലാക്കാൻ പറ്റും. ഇപ്പോൾ ഇത് പറയാൻ കാരണം എന്താന്ന് ചോദിച്ചാൽ, ചെന്നൈയിൽ ജീവിച്ചിരുന്ന 46 സിനിമാ പ്രവർത്തകരുടെ കഥയാണ് ഈ പുസ്തകത്തിലുള്ളത്, കോടമ്പാക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഈ പുസ്തകം എഴുതിയിരിക്കുന്നത് മലയാളത്തിലെ മുതിർന്ന മാധ്യമ പ്രവർത്തകനായ ശ്രീ പി കെ ശ്രീനിവാസനാണ്. മലയാള നാട്, കലാകൗമുദി, ഇന്ത്യ ടുഡേ എന്നിവയിലൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. ഇന്ത്യ ടുഡേയിലായിരുന്നപ്പോൾ അദ്ദേഹം താമസിച്ചത് ചെന്നൈയിലാണ്. ചെന്നൈയിലെ ചലച്ചിത്ര പ്രവർത്തകരുമായി അദ്ദേഹത്തിന് വളരെ അടുത്ത ബന്ധമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ചൊക്കെ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അത്തരം ലേഖനങ്ങളുടെ ഒരു സമാഹാരമാണ് ഈ പുസ്തകത്തിലുള്ളത്. അതിൽ ഞാൻ ഇന്ന് വായിക്കാൻ പോകുന്നത് ശ്രീവിദ്യയുടെ കഥയാണ്. ഒക്ടോബർ 19 ശ്രീവിദ്യ ഓർമ്മയായിട്ട് 15 വർഷം തികയുകയാണ്. മലയാളി അല്ലെങ്കിലും മലയാളികളുടെ ഏറ്റവും പ്രിയപ്പെട്ട നടിയാണല്ലോ ശ്രീവിദ്യ. വിദ്യാമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ വിഷാദഭരിതമായ ഒരു അപൂർവരാഗം മനസ്സിലൊഴുകിയെത്തുന്നത് പോലെ തോന്നും അല്ലേ? അതുകൊണ്ടായിരിക്കാം അദ്ദേഹം ഈ ലേഖനത്തിന് പാടാൻ മറന്ന അപൂർവരാഗങ്ങൾ എന്ന പേരിട്ടിരിക്കുന്നത്. എന്തായാലും ശ്രീവിദ്യയെക്കുറിച്ച് ഞാൻ വായിക്കാൻ പോകുന്ന ലേഖനത്തിൽ അതിനെക്കുറിച്ചൊക്കെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ലേഖനത്തിലേക്ക് കടക്കുന്നതിന് മുൻപ് ശ്രീ പി കെ ശ്രീനിവാസൻ പറയുന്നത് എന്താണെന്ന് കേൾക്കാം. ഞാൻ ഏതാണ്ട് 37 വർഷങ്ങൾക്ക് മുമ്പാണ് അന്നത്തെ മദ്രാസിൽ ഒരു പത്രപ്രവർത്തകനായി എത്തുന്നത്. എൻ്റെ ജോലിയുടെ ഒരു ഭാഗമെന്ന നിലയ്ക്ക് സിനിമയും എനിക്ക് കവർ ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ സിനിമയുടെ ആ മണ്ഡലത്തിലേക്ക് കൂടുതൽ അടുക്കാൻ ആകുന്നത്. കേരളാവതി കലാവതി ഗ്രൂപ്പിൻ്റെ തന്നെ ഫിലിം മാഗസീൻ എന്ന് പറയുന്ന പ്രശസ്തമായ ഒരു ഫിലിം മാഗസീൻ ഉണ്ടായിരുന്നു. അതിലായിരുന്നു, അതിലേക്ക് വേണ്ടി ആയിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ മാറ്ററുകൾ എഴുതിയിരുന്നത്. അങ്ങനെ അന്ന് ഞാൻ നേരിൽ കണ്ട ധാരാളം ആൾക്കാർ എനിക്കറിയാം. ഒത്തിരി നേരിട്ട് പോയി സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു വളരെ വ്യത്യസ്തരായ, അല്ലെങ്കിൽ ഒരു ഈ ലൈൻ ലൈറ്റിൽ പോലും പെടാത്ത ആൾക്കാരെ ഞാൻ കണ്ടിട്ടുണ്ട്. പ്രേമസീകർ മുതൽ മുത്തയ്യ മുതൽ അങ്ങനെ ഒത്തിരി ആൾക്കാർ ഞാൻ കണ്ടിട്ടുണ്ട്, നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് എനിക്ക് കിട്ടിയ ഒരു പ്രചോദനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ 4-5 വർഷങ്ങൾക്ക് മുമ്പ് കോടമ്പാക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൽ 47 പേരുടെ ജീവിതത്തെക്കുറിപ്പുകൾ, ജീവിതത്തെക്കുറിപ്പെന്ന് പറയാൻ പറ്റില്ല, അവരുടെ ആ സിനിമാക്കാരുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ ആ സിനിമാക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട കുറേയധികം ദുരന്തങ്ങളാണ് ഞാൻ അതിനകത്ത് ചിത്രീകരിച്ചിരിക്കുന്നത്. അത് എൻ്റെ ആ ലൈഫ് സ്കെച്ചുകളെന്ന് പറയുന്നത് എപ്പോഴും ദുരന്തങ്ങളുടെ ഒരു മഹാമേരുവാണ്. നമുക്കത് വായിച്ചു കഴിഞ്ഞാൽ അത് നമുക്കറിയാം ഈ മനുഷ്യൻ്റെ അവസ്ഥ എന്താണ്. സിനിമയ്ക്ക് വേണ്ടി ഓടി നടന്നെത്തുന്നവർ എവിടെയൊക്കെ വിജയിച്ചു, എവിടെയൊക്കെ പരാജയപ്പെട്ടു എന്ന് വളരെ വ്യക്തമായിട്ട് നമുക്കറിയാൻ സാധിക്കും. അതിൻ്റെ ഒരു ചെറിയ ഒരു സംഗ്രഹമാണ് കോടമ്പാക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. അതുകൊണ്ട് തന്നെ ശ്രീവിദ്യ എന്ന് പറയുന്ന നടിയെ സംബന്ധിച്ച് അവരുടെ ആ ദുരന്ത ജീവിതത്തെക്കുറിച്ച് എനിക്ക് വാചാലമാകാൻ സാധിച്ചിട്ടുണ്ട്. അതാണ് ആ പുസ്തകത്തിന് പറ്റുന്ന നേട്ടം. അപ്പോൾ വായിക്കാൻ തുടങ്ങുന്നു. ശ്രീ പി കെ ശ്രീനിവാസൻ രചിച്ച പാടാൻ മറന്ന അപൂർവ രാഗങ്ങൾ. ക്യാമറയ്ക്ക് മുന്നിൽ അരങ്ങേറിയ പ്രണയങ്ങൾ ഹിറ്റുകളായി തീർന്നിട്ടുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. പ്രണയമില്ലാത്ത സിനിമയ്ക്ക് എവിടെയാണ് നിലനിൽപ്പുള്ളത്? കോടമ്പാക്കത്തെ സ്റ്റുഡിയോകളിൽ എത്രയെത്ര പ്രണയങ്ങളാണ് ചെറുതും വലുതുമായി സിനിമാ താരങ്ങൾ മനസ്സിൽ തട്ടിയും തട്ടാതെയും അഭിനയിച്ച് തീർത്തിട്ടുള്ളത്? പ്രേമവും പ്രേമഭംഗങ്ങളും സിനിമയുടെ ജീവനാണ്. സിനിമാ കഥകൾ പോലെ തന്നെ ക്യാമറയ്ക്ക് പിന്നിലെ പ്രണയവും കൗതുകം നിറഞ്ഞതാണ്. ചില പ്രണയങ്ങൾ നമ്മെ വിഷാദത്തിലാക്കുന്നു. തകർന്നടിഞ്ഞ പ്രണയങ്ങൾക്ക് കാലത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ സ്ഥാനമില്ല. അവിടെ കണ്ണീരിൻ്റെ കുത്തൊഴുക്കിന് പ്രസക്തിയില്ല. അത്തരത്തിൽ നമ്മെ നൊമ്പരപ്പെടുത്തുന്ന ഒരു പ്രണയഭംഗമാണ് ജീവിതം കൊണ്ട് മലയാളിയായി തീർന്ന ശ്രീവിദ്യയുടേത്. ഒരിക്കൽ പ്രണയനൈരാശ്യം വന്നുപോയാൽ അതിൽ നിന്ന് മോചനമില്ല. മനസ്സിനെ ക്യാൻസർ പോലെ അത് ആക്രമിച്ചുകൊണ്ടിരിക്കും.
ശ്രീവിദ്യ പ്രണയ നൈരാശ്യത്തിന്റെ തീവ്രതയിൽ ജീവിച്ചു മരിച്ച നടിയായിരുന്നു. പ്രതീക്ഷിച്ച ഏടുകളിൽ നിന്നൊന്നും തനിക്ക് അനുകൂലമായ പാഠങ്ങൾ ലഭിച്ചില്ല ഈ നടിക്ക്. അടുത്തുകൂടിയവരൊക്കെ അവരെ സ്വന്തം കാര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ മാത്രമേ ശ്രമിച്ചിട്ടുള്ളൂ. അതൊക്കെ തിരിച്ചറിയാൻ അവർ വളരെ വൈകി എന്നതാണ് യാഥാർത്ഥ്യം. കെ ബാലചന്ദ്രന്റെ അപൂർവരാഗങ്ങൾ എന്ന ചിത്രത്തിന്റെ സെറ്റിൽ വെച്ചാണ് ശ്രീവിദ്യയുടെ മനസ്സിൽ അനുരാഗം പൂത്തുലയുന്നത്. അതേ ചിത്രത്തിൽ അഭിനയിക്കുന്ന കമലഹാസനായിരുന്നു ശ്രീവിദ്യയെ ആകർഷിച്ച ജോഡി. അതിനു മുൻപ് ഷൊല്ലത്താൻ നിറക്രെയിൻ എന്ന ചിത്രത്തിൽ അഭിനയിക്കുമ്പോഴാണ് അവരുടെ മനസ്സിൽ തട്ടിയ സൗഹൃദം ആരംഭിക്കുന്നത്. എന്നാൽ കുട്ടിക്കാലം മുതൽ തങ്ങൾ പ്രണയത്തിലായിരുന്നു എന്ന് ഒരു സന്ദർഭത്തിൽ ശ്രീവിദ്യ പറഞ്ഞിട്ടുണ്ട്. അപൂർവരാഗത്തോടെ ആ അനുരാഗം പൂർണ്ണമായി പൂത്തുലയാൻ തുടങ്ങുന്നു. മനസ്സിൻ്റെ സമനില തെറ്റിയുള്ള പ്രണയം വളരുന്നു. കമലിനേക്കാൾ 2 വയസ്സിന് മൂത്തതായിരുന്നു ശ്രീവിദ്യ. അപൂർവരാഗങ്ങളുടെ വിജയം ശ്രീവിദ്യയുടെ അഭിനയ ജീവിതത്തിൽ വഴിത്തിരിവുകൾ സൃഷ്ടിച്ചു. ആ ചിത്രത്തിൻ്റെ ഡബ്ബിംഗ് വേളയിലാണ് കമൽ ശ്രീവിദ്യയോട് പ്രണയാഭ്യർത്ഥന നടത്തുന്നത്. അതാകട്ടെ വിസ്മരിക്കാനാകാത്ത ഒരനുഭവമായിരുന്നു എന്നവർ പിൽക്കാലത്ത് ഓർമ്മിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ആ പ്രണയത്തിൻ്റെ ആയുസ്സിന് അധികകാലം ജീവൻ ഉണ്ടായിരുന്നില്ല. അത് പിറന്നു വീണത് തന്നെ ചാപിള്ളയായിട്ടായിരുന്നു. അതിൻ്റെ തകർച്ചയ്ക്ക് 100% ഉത്തരവാദി കമലായിരുന്നു. ആ പ്രണയഭംഗത്തെക്കുറിച്ച് ഒരിക്കൽ ശ്രീവിദ്യ ഇങ്ങനെ അനുസ്മരിച്ചു: അതേപ്പറ്റി വിശകലനം ചെയ്യാനോ കാരണങ്ങൾ കണ്ടെത്താനോ എനിക്ക് താല്പര്യമില്ല. എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം, ഞാനല്ല ആ ബന്ധം വേണ്ടാന്ന് വെച്ചത്, അദ്ദേഹം തന്നെയാണ്. തനിക്കുണ്ടായിരുന്ന ഒരു ബന്ധം ഇപ്പോഴില്ലെന്നും അദ്ദേഹം എനിക്ക് ഉറപ്പു നൽകിയിരുന്നു. പക്ഷെ അങ്ങനെ ആയിരുന്നില്ലെന്ന് എനിക്ക് പിന്നീട് മനസ്സിലായി. ഒരു ദിവസം അദ്ദേഹം അറിയിച്ചു എന്നെ വിവാഹം കഴിക്കാൻ താല്പര്യമില്ല എന്ന്. എൻ്റെ ഹൃദയം 100 കഷ്ണങ്ങളായി നുറുങ്ങുന്നതായി എനിക്ക് തോന്നി. ഇത് ശ്രീവിദ്യ ഒരിക്കൽ പറഞ്ഞതാണേ, പറഞ്ഞ വാക്കുകളാണ് എഴുതിയിരിക്കുന്നത്. തനിക്ക് നേരിട്ട ആദ്യത്തെ ആ പ്രണയ പരാജയം ശ്രീവിദ്യയുടെ ജീവിതത്തിൽ പല അനിഷ്ട സംഭവങ്ങൾക്കും തുടക്കം കുറിച്ചു. എല്ലാത്തിനോടും താൻ അറിയാത്ത ഒരു അവിശ്വാസം വളർന്നു വന്നു. വെളിച്ചത്തെ പോലും പേടിക്കേണ്ടി വന്നു. എല്ലാം ഉപേക്ഷിക്കാൻ തന്നെ നിശ്ചയിച്ചു. മാത്രമല്ല ഏകാന്തതയുടെ മൂടുപടം സ്വയം എടുത്തണിയാൻ അവർ തീരുമാനിച്ചു. അവർക്കുണ്ടായ മാറ്റത്തെക്കുറിച്ചറിയാൻ ആർക്കും കഴിഞ്ഞില്ല. പക്ഷേ ആ നിരാശയുടെ അഗാധ ഗർഭത്തിൽ നിന്ന് ശ്രീവിദ്യയെ പിടിച്ചുകയറ്റിയത് അമ്മ എം എൽ വസന്തകുമാരിയായിരുന്നു. മകളുടെ ദുഃഖം അവർ മനസ്സിലാക്കി. വീണ്ടും അഭിനയത്തിലേക്ക് നീങ്ങി. എല്ലാം മറക്കാനുള്ള ഒരു ഉപാധിയായി അത്. പക്ഷേ മനസ്സിൽ കുടിയേറിയ വിരക്തിയും അവിശ്വാസവും ധിക്കാരവും മാറ്റിവെക്കാനായില്ല. വീണ്ടും സിനിമയിൽ സജീവമായി. മികച്ച കഥാപാത്രങ്ങൾ ശ്രീവിദ്യയെ തേടിയെത്തി. അക്കാലത്താണ് മറ്റൊരനിഷ്ടം സംഭവിക്കുന്നത്. തീക്കനൽ എന്ന സിനിമ സൂപ്പർ ഹിറ്റായ കാലം. വൻ വിജയമൊക്കെ ആഘോഷിക്കപ്പെടുമ്പോഴും ശ്രീവിദ്യ ഒറ്റപ്പെട്ടു നിൽക്കാൻ പഠിച്ച കാലം. ആ ചിത്രത്തിൻ്റെ അസോസിയേറ്റ് പ്രൊഡ്യൂസറായിരുന്ന ജോർജ് തോമസിന് ശ്രീവിദ്യയുടെ പ്രണയഭംഗത്തിൻ്റെ കഥകളൊക്കെ നന്നായി അറിയാമായിരുന്നു. പരിഹാരമില്ലാത്ത വേദനയെ, അന്നത്തെ മാനസികാവസ്ഥയെ മുതലെടുക്കാനുള്ള ശ്രമത്തിലായിരുന്നു ജോർജ് തോമസ്. തൻ്റെ ദുഃഖങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള ദാഹത്തോടെ നടന്ന വിദ്യയ്ക്ക് അയാളുടെ വാക്കുകൾ ആശ്വാസമായി. ഒരു സംരക്ഷകൻ്റെ പരിവേഷമായിരുന്നു അയാൾ എടുത്തണിഞ്ഞിരുന്നത്. കാരുണ്യത്തിലെ കാപട്യം തിരിച്ചറിയാൻ അവർക്കായില്ല. അയാളുടെ വിവാഹാഭ്യർത്ഥന സ്വീകരിക്കാൻ ശ്രീവിദ്യയ്ക്ക് മറ്റൊന്ന് ആലോചിക്കേണ്ടിയും വന്നില്ല. മാത്രമല്ല തൻ്റെ മനസ്സിൽ അടിഞ്ഞുകൂടിയ പക തീർക്കാൻ പഴുതുകൾ അന്വേഷിച്ച് നടന്ന ശ്രീവിദ്യയ്ക്ക് ജോർജ് തോമസിൻ്റെ അഭ്യർത്ഥന ഒരു ആശ്വാസമായി തോന്നിയിരിക്കണം. പക്ഷേ അമ്മയും അച്ഛനും എതിർത്തു. ജാതിയും മതവുമായിരുന്നില്ല പ്രശ്നം, അതിനപ്പുറം പലതുമായിരുന്നു അവർ നിരത്തിയ വിശദീകരണങ്ങൾ. ബന്ധുക്കളും ഇടപെട്ടു. പക്ഷേ തൻ്റെ തീരുമാനത്തിൽ നിന്ന് മാറാൻ ശ്രീവിദ്യ ഒരുക്കമായിരുന്നില്ല. ജോർജ് തോമസിന് മതം മാറാൻ പറ്റില്ലല്ലോ. അതിനാൽ കല്യാണത്തിന് മുൻപ് ശ്രീവിദ്യയുടെ മതം മാറാൻ തന്നെ തീരുമാനിച്ചു. ബോംബെയിൽ ബിസിനസ്സുകാരനായ അയാൾ ശ്രീവിദ്യയും കൂട്ടി ബോംബെയിലേക്ക് പറഞ്ഞു. സാന്താക്രൂസ് മാർത്തോമ പള്ളിയിൽ വെച്ച് മാമോദിസ മുക്കി അവരെ മതം മാറ്റിച്ചു. പ്രണയത്തിൻ്റെ ലോകത്ത് മതം മാറ്റത്തിന് എന്ത് പ്രസക്തിയെന്നായിരുന്നു ശ്രീവിദ്യ ആലോചിച്ചത്. പക്ഷേ താൻ സ്വപ്നത്തിൽ പോലും കാണാത്ത ചില സംഭവങ്ങൾ അവരെ വല്ലാതെ തളർത്തി. പണം മാത്രമായിരുന്നു അയാളുടെ ലക്ഷ്യമെന്നറിയാൻ അധിക സമയം വേണ്ടി വന്നില്ല. ആദായ നികുതി റെയ്ഡ് മാത്രമായിരുന്നു അത് വ്യക്തമാക്കാൻ. അമ്മയാകാനുള്ള ആഗ്രഹത്തിന് പോലും അയാൾ വിലങ്ങിട്ടു. ഗർഭമലസിപ്പിക്കാനും കൂടി മുൻകൈയെടുത്തപ്പോൾ അവരുടെ സർവക്ഷമയും ചീട്ടുകൊട്ടാരം പോലെ തകർന്നു വീണു. മഹാലിംഗപുരം അയ്യപ്പൻ കോവിലിന് മുന്നിലായി പണിതുയർത്തിയ വീട്ടിലേക്ക് അവർ താമസം മാറി.
അപ്പോഴേക്കും ജോർജും ശ്രീവിദ്യയും തമ്മിൽ പാടെ അകന്നിരുന്നു. ശാരീരികമായി പോലും ബന്ധമില്ലാതെയായി. ആ ഇടയ്ക്കാണ് അയാൾക്ക് മറ്റൊരു നടിയുമായി ബന്ധമുള്ള കാര്യം അറിയുന്നത്. അതേപ്പറ്റി സംഭാഷണം ഉയർന്നപ്പോൾ അയാൾ വിദ്യയെ സ്വന്തം വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയായിരുന്നു. 9 വർഷത്തെ വിവാഹ ജീവിതം അങ്ങനെ അവസാനിക്കുന്നു. അന്ന് പ്രായം 31 മാത്രം. കയ്യിൽ ഒന്നുമില്ലാതെ ഇറങ്ങേണ്ടി വരുന്ന അവസ്ഥ ആലോചിക്കേണ്ടതാണ്. പക്ഷേ താമസിയാതെ കുറേ പണം വന്നു ചേർന്നു. അമ്മയ്ക്ക് കൊടുക്കാവുന്ന സുഖസൗകര്യങ്ങൾ നൽകി. പിന്നെ സമാധാനത്തിൻ്റെ ദിനങ്ങൾ. അമ്മയ്ക്ക് ക്യാൻസർ ആണെന്നറിഞ്ഞപ്പോൾ ശ്രീവിദ്യ ആകെ തളർന്നുപോയി. മരണം വരെ അമ്മയോടൊപ്പമായിരുന്നു അവർ. പിന്നെ സത്യസായിബാബയുടെ ഭക്തയായി. വലിയൊരു നിയമയുദ്ധത്തിലൂടെ ശ്രീവിദ്യ തൻ്റെ വീട് തിരിച്ചു പിടിച്ച് പ്രതികാരം തീർത്തു. പക്ഷേ അപ്പോഴേക്കും അവരുടെ ക്ഷമ നശിച്ചിരുന്നു. മലയാളി അല്ലെങ്കിലും മലയാണ്മയുമായി അടുത്ത ബന്ധമാണ് ശ്രീവിദ്യയ്ക്കുള്ളത്. മലയാളത്തിൽ അനേകം കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചുള്ള ശ്രീവിദ്യയുടെ അന്ത്യം പോലും തിരുവനന്തപുരത്തെ മലയാളി സൗഹൃദങ്ങളുടെ മധ്യത്തിലായിരുന്നു. മദ്രാസിൽ വലിയൊരു സംഗീത കുടുംബത്തിൽ ജനിച്ച ശ്രീവിദ്യയ്ക്ക് അന്നും കൂട്ടായ്മ മലയാളികളുമായിട്ടായിരുന്നു. തിരുവിതാംകൂർ സഹോദരികളായ ലളിത പത്മിനി രാഗിണിമാരുടെ മേൽനോട്ടത്തിലായിരുന്നു അവർ വളർന്നത് തന്നെ. അമ്മയുടെ കുടുംബസുഹൃത്തായിരുന്നു MG രാമചന്ദ്രൻ. ശിവാജി ഗണേശൻ അഭിനയിച്ച തിരുവരുൾ ചെൽവർ എന്ന ചിത്രത്തിലായിരുന്നു കന്നിപ്രവേശം, ഒരു ഡാൻസ് റോളിൽ. അടുത്ത ചിത്രം ജയശങ്കർ അഭിനയിച്ച ഡൽഹി ടു മദ്രാസ്. കുമാരസംഭവത്തിലെ ഡാൻസ് രംഗത്തിലൂടെയാണ് മലയാളത്തിലേക്കുള്ള പ്രവേശനം. പിന്നീട് മികച്ച നായികാ കഥാപാത്രങ്ങളെ അവർ അവതരിപ്പിച്ചു. ചില ചിത്രങ്ങൾക്കു വേണ്ടി പാടി. പല ഭാഷകളിലായി 900-ൽ അധികം ചിത്രങ്ങൾ അഭിനയിച്ചു. മലയാളിയായി ജീവിച്ചു തീർത്ത ജന്മമാണ് ശ്രീവിദ്യയുടേത്. അതിലവർക്ക് അങ്ങേയറ്റം ചാരിതാർത്ഥ്യവുമുണ്ട്. പക്ഷേ ഒരു മലയാളിയുടെ ഭാര്യയായ ജീവിതം തകർക്കേണ്ടി വന്നതിനെ ചൊല്ലി അവർ ദുഃഖിച്ചെങ്കിലും ആരോടും പിന്നീട് പരിഭവം പറഞ്ഞിട്ടില്ല. കമലഹാസനുമായുള്ള പ്രേമബന്ധത്തെക്കുറിച്ച് പറയുമ്പോൾ പോലും അവർ ആരെയും കുറ്റപ്പെടുത്താൻ തയ്യാറായിരുന്നില്ല. ക്യാൻസർ തന്നെ വിഴുങ്ങുകയാണെന്നറിഞ്ഞിട്ടും അവർ കഥാപാത്രങ്ങളെ സ്നേഹിച്ചു. ശ്രീവിദ്യ ഇന്നൊരു ഓർമ്മ മാത്രമാണ്, മധുരമല്ലാത്ത ജീവിതം നയിച്ച ഓർമ്മ. കോടമ്പാക്കത്തിൻ്റെ വർണ്ണപ്പകിട്ടിൽ നിന്ന് വളർന്നു വലുതായ ഒരു ഓർമ്മ. പിന്നീട് കോടമ്പാക്കത്തിൻ്റെ അഭിശപ്തമായ ആകാശങ്ങളിൽ നിന്ന് അവർ മോചനം നേടി. അവർ അവതരിപ്പിച്ച നിരവധി കഥാപാത്രങ്ങൾ മലയാള സിനിമയുടെ ചരിത്രത്തിൽ ദീപ്ത നാളങ്ങളായി. അവർ ഇന്നും മലയാളിയുടെ മനസ്സിൽ ഒരു വിഷാദ രാഗമായി നിറയുന്നു. അതുകൊണ്ടായിരിക്കാം നമ്മുടെ ഈ അധ്യായത്തിൻ്റെ പേര് പാടാൻ മറന്ന അപൂർവ രാഗങ്ങൾ എന്നിട്ടിരിക്കുന്നത്. ഓരോ വ്യക്തികളുടെയും ജീവചരിത്രം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നാൽ മാത്രമേ സമാനമായ സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാലും വളരെ കൃത്യതയോടെ പ്രശ്നങ്ങളെ സമീപിക്കാൻ സാധിക്കുകയുള്ളൂ. ശ്രീ PK ശ്രീനിവാസൻ രചിച്ച കോടമ്പാക്കം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്ന ഈ പുസ്തകത്തിൽ സുധീർ, അടൂർ ഭാസി, സിൽക്ക് സ്മിത തുടങ്ങി സിനിമാ മേഖലയിൽ തിളങ്ങിയ പലരുടെയും ജീവചരിത്രമുണ്ട്. എന്തായാലും ഇന്നത്തെ ഗ്രന്ഥപുര എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു ഗ്രന്ഥപുരയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.